പൗത്രൻ മാഷിന്റെ ചമയങ്ങളിലൂടെയാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ ആദ്യ കഥ. അബുദാബിയിൽ നടക്കുന്ന എട്ടാമത് ഭരത് മുരളി നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ അറേബ്യൻ സ്റ്റോറീസിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. അരങ്ങിൽ കലാകാരന്മാർ ആടിത്തിമിർക്കുമ്പോൾ അണിയറയിലെ ഒരു മികച്ച പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ അറേബ്യൻ സ്റ്റോറീസ്. കണ്ണൂർ ചെറുതാളം സ്വദേശി പവിത്രൻ മാഷാണ് ഇന്നത്തെ അതിഥി. നാട്ടിൽ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന പവിത്രൻ മാഷിന് വേഷവിധാനവും എപ്പോഴും സന്തത സഹചാരിയായിരുന്നു. സ്കൂളിൽ കുട്ടികളെ തട്ടിൽ കയറ്റുവാനുള്ള പ്രയത്നം മുതൽ ഇപ്പോഴിതാ യുഎഇയിലെ കലാസദസ്സിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യമായി മാറി പവിത്രൻ മാഷ്. കഴിഞ്ഞ 5 വർഷമായി അബുദാബിയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മാഷ് അബുദാബിയിലെ കലാസദസ്സുകളിൽ അണിയറയിലും അരങ്ങിലും എല്ലാം സജീവ സാന്നിധ്യമായി മാറി. അബുദാബി മലയാളി സമാജം നാടകോത്സവത്തിൽ പങ്കെടുത്ത് ലഭിച്ച 3 അവാർഡുകൾ, അബുദാബി കേരള സോഷ്യൽ സെന്റർ ഭരത് മുരളി നാടകോത്സവത്തിൽ കിട്ടിയ 4 അവാർഡുകൾ ഒക്കെ അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഏത് കാര്യമായാലും, സംഗീതമായാലും മ്യൂസിക് മറ്റ് ഏത് കലാരംഗത്തായാലും നമ്മൾ ചെയ്യുന്ന സാധകം, അതായത് അതൊരു പ്രാക്ടീസ് പോലെയാണ്. നമ്മളൊരു ഒരു ദിവസം മേക്കപ്പ് ചെയ്ത് പിന്നെ ഒരു 6 മാസത്തേക്ക് നമ്മുടെ വർക്ക് ചെയ്യാതെ അവിടെ വെക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് കുറയും. നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അതിനോടുള്ള ആത്മാർത്ഥത കൂടുകയും വളരെ സത്യസന്ധതയോടുകൂടി വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വിജയമുണ്ടാവും, അത് തീർച്ചയാണ്. എന്നിരുന്നാലും നമ്മൾ അതിനെ സൂക്ഷ്മമായി, അതായത് ഹോംവർക്ക് ചെയ്യുക. നമ്മുടെ ഒരു സംഘടന ഇന്ന കഥാപാത്രങ്ങൾ വേണം എന്ന് നമ്മളെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഏ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നിസ്സാരവൽക്കരിക്കാതെ ഒന്ന് ഹോംവർക്ക് ചെയ്യും. ഈ ഗൃഹപാഠം ഏതൊരു കലക്കും ഏറ്റവും നല്ലതാണ് എന്നാണ് എന്റെ വിശ്വാസം. 3 പതിറ്റാണ്ടോളമായി പവിത്രൻ മാഷ് ചമയമിടാൻ തുടങ്ങിയിട്ട്. ചമയത്തിലുപരി വേഷവിധാനത്തിലും ഒന്നാമൻ തന്നെ ഇദ്ദേഹം. ചമയത്തിനും വസ്ത്രാലങ്കാരത്തിനും ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചിത്രം വരയിലും കഥാ കവിതാ മത്സരങ്ങളിലും അഭിനയത്തിലുമൊക്കെ പൈത്തിത്തെളിഞ്ഞ മാഷ് കുട്ടികൾക്കായി പ്രത്യേകം പരിശീലന കളരിയും നടത്തുന്നുണ്ട്. കുട്ടിയെ മന്ദരോഗിയായിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പോ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് അത് റിയൽ മന്ത് പോലെ ആയിട്ട് തോന്നുകയും ഒരുതരം ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ഒരു മോഹാലസ്യം പോലെ. അപ്പോ അത് അതിനിടെ ഡയറക്ടറോട് ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞു, സാധാരണയായി ചില ക്യാരക്ടറുകൾ അവര് എന്താ പറയാ, ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന രീതിയിൽ തോന്നിയതാകാം എന്നാണ് പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ ഈ പരിചയ സമ്പന്നത എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. എൻജോയ് ചെയ്ത് ചെയ്യുക. നമ്മളതിൽ ടെൻഷൻ അടിക്കുകയോ നമ്മളതിൽ മുഴുനീള ശ്രദ്ധ കൊടുക്കാതെയോ ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഉപകരണങ്ങളും എന്താണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ എക്യുപ്മെന്റ്സ്, അതായത് കോസ്മെറ്റിക് പോലും കാണാത്ത ഒരു അവസ്ഥ വരും. ഇത് ചെറിയൊരു മിനിറ്റിനുള്ളിൽ ഒരു കഥാപാത്രം എക്സിറ്റ് ആവുകയും പെട്ടെന്ന് എൻട്രി ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് നമ്മുടെ കൈവേഗത വളരെ അത്യാവശ്യമാണ്. ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൃഹപാഠം ചെയ്യുകയും ആ നാടകം നമ്മളൊന്ന് കാണുകയും എത്ര മിനിറ്റ് കൊണ്ട് അടുത്ത കഥാപാത്രം മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളത് നമുക്ക് വ്യക്തമായ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാത്ത ചമയങ്ങളും വേഷവിധാനങ്ങളും വിരളമാണ് എന്ന് തന്നെ പറയാം. അബുദാബിക്ക് പുറമെ വിവിധ എമിറേറ്റുകളിൽ തിരക്കുള്ള കലാകാരനാണ് ഇദ്ദേഹം. കേരളത്തിന് പുറത്ത് ഇത്രയും ഗൌരവമായി നാടകോത്സവം സംഘടിപ്പിക്കുന്നത് അബുദാബിയിൽ തന്നെ ഭരത് മുരളി നാടകോത്സവം. നാടകോത്സവം എത്തിയാൽ പവിത്രൻ മാഷ് തിരക്കിലാകും. ഓരോ നാടകവും പരിശീലന ക്യാമ്പിൽ പോയി കഥാപാത്രങ്ങളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടെയാണ് കഥാപാത്രങ്ങളെ വേദിയിലേക്ക് ഒരുക്കുന്നത്. ഒരു നാടക സമയങ്ങളിലൂടെ പവിത്രൻ മാഷ് ഓരോ കഥാപാത്രങ്ങളെയും നിമിഷങ്ങൾക്കകം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ നടന്മാർ എത്രയും എഫേർട്ട് എടുക്കുന്നു, അത്രയും എഫേർട്ട് ഇതിന്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകരായ എന്നെ പോലുള്ളവർക്കുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാൻ ഇച്ചിരി സ്റ്റേജിൽ വൈകിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രം എക്സിറ്റ് ആവാൻ വൈകും. വൈകി വരുമ്പോൾ പിന്നെ അവർക്ക്
തിരിച്ച് ഡ്രസ്സ് മാറി തിരിച്ചു പോകാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്തിനിടയിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ കഥാപാത്രത്തെ മേക്കപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം ഗ്രീൻ റൂമിൽ ആ സമയത്ത് ഒരു ലൈറ്റ് പോലും ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ റിസ്ക് എടുത്ത് ഈ കഥാപാത്രത്തെ സെക്കൻഡ് വെച്ച് മാറ്റുന്നത്. പെട്ടെന്ന് വീണ്ടും അടുത്ത കഥാപാത്രം വരികയും വീണ്ടും അവരെ മാറ്റുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട്. ഇങ്ങനെ നിരന്തരം ഈ നാടകത്തിൽ അഭിനയിക്കുന്ന മിക്ക നടീനടന്മാരും മാറ്റി അവരുടെ അധ്വാനം, കായികാധ്വാനം വളരെ വലുതാണ്. അതിൻ്റെ പിന്നിൽ മാനസികമായും ഈ ശാരീരികമായും മൊത്തത്തിൽ അവരുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചേ പറ്റും. അല്ല, ഞാൻ ഒരു കഥാപാത്രത്തെ, അതായത് ഒരു കുട്ടിയെ മന്ദരോഗിയായിട്ട് മേക്കപ്പ് ചെയ്തു. ഇപ്രാവശ്യവും ഭരത് മുരളി നാടകോത്സവത്തിൽ തന്നെ 300 കഥാപാത്രങ്ങൾക്കാണ് ചമയമൊരുക്കുന്നത്. കലാകാരന്മാർക്കും കഥാപാത്രങ്ങളായി തട്ടിൽ കയറാൻ പവിത്രന്മാഷുണ്ടെങ്കിൽ ഒരു ധൈര്യമാണെന്ന് പറയുന്നു. നാടകം ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ മിക്ക ടീമുകളും പവിത്രന്മാഷിനെ നേരത്തെ അറിയിക്കുകയാണ് പതിവ്. UAE ചിത്രീകരണം നടന്ന ഒട്ടനവധി സീരിയലുകൾക്കും സിനിമകൾക്കും ചമയം നിർവഹിക്കുവാൻ പവിത്രന്മാഷിന് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിനങ്ങളിലും മികച്ച അവസരങ്ങളും അംഗീകാരങ്ങളും പവിത്രന്മാഷിനെ തേടിയെത്തട്ടെയെന്ന് അറേബ്യൻ സ്റ്റോറീസും ആശംസിക്കുന്നു.